അനിത ഒന്നെങ്കിൽ എന്റെ പാർട്ടിയെ നേതൃത്വത്തോടോ അല്ല അവരുടെ പാർട്ടിയെ നേതൃത്വത്തോടോ അന്വേഷിച്ചിട്ട് പ്രതികരിക്കേണ്ടതായിരുന്നു. അല്ലെ അല്ലെ മിനിമം എന്നോട് ചോദിക്കാറുള്ളൂ എന്താ അവിടെ നടന്നതെന്ന്. അതുകൊണ്ട് ചുമ്മാ എന്താ നിങ്ങളവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് ആ പറഞ്ഞ കാര്യമില്ല. ഞാന് അനി രാജ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞാൻ തെമയെ അപമാനിക്കാനൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ഇന്നലെ അവർ നിയമസഭാ മന്ദിരത്തിൽ സമ്മേളനത്തിൽ ആദ്യം മുതലില്ല. വൈകുന്നേരം അന്നേരമാണ് വന്നത്. വന്നത് വെച്ച് അവർ കുറിപ്പും കൊണ്ടുവന്നു. ഞാൻ പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരാണ് പ്രസംഗിച്ചത്. അവർ പ്രസംഗിച്ച് നിർത്തുമ്പം അവസാനം മുഖ്യമന്ത്രിയെ ഹരാസ് ചെയ്യുക എന്ന പണി ഇക്കാലം എത്രയും ഈ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നടത്തുന്നതാണ്. വളരെ മ്ലേച്ഛമായ ഭാഷയെ ഉപയോഗിക്കുക അവർ. അത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് ഞാൻ പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട വരുന്ന ജനപ്രതിനിധിയും മന്ത്രിയാണേലും എം എൽ എ ആണേലും അവിടെ വിമർശനവും ചർച്ചയും ഒക്കെ ഉണ്ടാവും. അതിലൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല. പക്ഷെ സാമാന്യ മര്യാദ വേണ്ടേ? ഇന്നലെ ഞാൻ അവർക്ക് മറുപടി പറയാൻ ചില വർത്തമാനം പറയണമെന്ന് തന്നെ ഉദ്ദേശിച്ചിരുന്നു ഞാൻ. പക്ഷെ അതിന് അവർ അവസരം തന്നില്ല. സത്യം അതാ, ഞാൻ ഇത്രയും തുടങ്ങി എനിക്ക് മുൻപ് പ്രസംഗിച്ച മഹതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ എം എൽ എമാരിൽ നിന്നും അവരൊരു വിധവയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് അവരുടെ ഒരു വിധിയാണ്, ഞങ്ങളതിനൊന്നും ഉത്തരവാദി ഇടെന്നും പറഞ്ഞു. ഇത്രയും പറഞ്ഞാൽ അതിനകത്ത് എന്താ തെറ്റ്? അവർ വിധവയായത് ഞങ്ങൾ ഉത്തരവാദിയല്ലെന്നാ പറഞ്ഞത്. അവർ ഈ കാലം മുഴുവൻ അവർക്ക് പ്രത്യേക സമയം ഒരാളെ ഉള്ളൊരു ഒരു സമയം കൊടുക്കുകയും ചെയ്യും. അവർ മുഖ്യമന്ത്രി എന്ത് കുലഭ്യങ്ങൾ എന്തെല്ലാം ആണെന്ന് പറഞ്ഞിരിക്കുന്നതിയോ രേഖ നോക്കിയാൽ മതി സംശയമുള്ളവർക്കുണ്ടെങ്കിൽ. അതാണ്, അതുകൊണ്ട് ഇന്നലെ അത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്തണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ അതിനാണ് തുടക്കം കുറിച്ചത്. എനിക്ക് മുൻപ് സംസാരിച്ച മഹതി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ യഥാർത്ഥത്തിൽ അവർ വിധവയെന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരാന്ന് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ അതിനകത്ത് അത് അവരുടെ ഒരു വിധിയാണ്, ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഉത്തരവാദിത്വം ഇല്ലെന്നും പറഞ്ഞു. അതിന് ഞാൻ മാപ്പ് ഇടണം എന്നൊക്കെ പറഞ്ഞ എന്താ കാര്യം? അവമാനിക്കാൻ ഉദ്ദേശിച്ചില്ലല്ലോ, അത്ര തീർന്നല്ലോ. ഇല്ലല്ലോ, വേറെ അവര് പറയുന്നൊക്കെ വിടുന്ന അതിനൊന്നും അതിനകത്ത് ഇത്രയും കാര്യം വിശദീകരിച്ചു. നിങ്ങൾ ഇന്നിപ്പോ അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല. ഞങ്ങൾക്ക് നിയമസഭയ്ക്കകത്ത് വിമർശനം വരുമെന്ന് അവര് പിന്നെ അവർക്ക് വിഷയദാരിദ്ര്യമുണ്ട്. ഞാൻ പറയുന്നില്ല, അതൊക്കെ അങ്ങേര് എന്താണെന്ന് പറയാം. അങ്ങേർക്ക് എന്നെ വേണേ വിളിക്കാമല്ലോ. ആ ഞാനും വേണം കൂടെ അതുകൊണ്ട് ഞാനതൊന്നുമില്ല. ഞാൻ പിന്നെ നിയമസഭയിൽ നിയമപരമായി ശരിയായ നിലയിലേ പ്രവർത്തിക്കാറുള്ളൂ. പിന്നെ സാമാന്യന്റെ കാര്യങ്ങൾ പറയുമെന്നുള്ളത് എന്റെ ചോദ്യം, എന്നെ വെച്ചാൽ കേൾപ്പിക്കുന്ന ചോദ്യം അതാണ്. പിന്നെ അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അവരെ ആക്ഷേപിക്കാനാണെ പണ്ടേ ആക്ഷേപിക്കേണ്ട, അതിന് മാത്രം അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. അവരെന്നെ എടുത്താലും ഞാൻ പറഞ്ഞതല്ലേ എടുക്കുള്ളൂ.